ഹായ് ഡിയർ ഓൾ, എല്ലാവർക്കും ഇൻഗ്രീഡിയൻസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് റേഷനരിയൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് റേഷനരി എങ്ങനെ കുക്കറിൽ ഒറ്റ വിസിലിൽ എങ്ങനെ വേവിച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ, വരും. ഇതിപ്പോൾ 7 ലിറ്ററിൻ്റെ കുക്കറാണ്. ഞാനതിലൊരു 1/4 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡ് അരിയാണെങ്കിലും നമ്മൾ കുക്കറിൽ ചോറ് വെക്കുമ്പോൾ ഇതുപോലെ 1/4 ഭാഗം വെള്ളം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ആ കൂട്ടത്തിൽ തന്നെ വേറൊരു ചെറുവത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ചൂടാകാൻ വെക്കുന്നുണ്ട്. കുറച്ച് പശയുള്ള അരി ആയതുകൊണ്ട് ചോറ് വാർക്കുന്ന സമയത്ത് ഇതൊഴിച്ച് വാർക്കാനായിട്ടാണ്. ഇപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇതിലൊരു ഏകദേശം ഒരു 2-2.5 നാഴി അരി നമുക്ക് ഈ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് പശപ്പുള്ള ഒരു അരിയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കഴുകിയെടുത്ത് കഴിഞ്ഞു. എപ്പോഴും നമ്മൾ അരി വേവിക്കുമ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് അരി ഇടുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ അരിയെല്ലാം ഇട്ട് കഴിഞ്ഞു. അരി ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ടുണ്ട്. നമുക്കത് മാറ്റി 1/4 ഭാഗം അളവിൽ ആക്കിയെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ലിഡ് വെച്ച് അടച്ചു കൊടുക്കാം. ഇനിയും ആവിയൊന്ന് വരട്ടെ. നമ്മൾ വെള്ളം തിളച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവി വരും. ഒരു സേഫ്റ്റി മെഷർ എന്നോണം നമ്മൾ ആവി വന്നിട്ട് മാത്രം കുക്കറിൻ്റെ വെയിറ്റ് വെച്ചാൽ മതി. ഇപ്പം ആവി വന്നു കഴിഞ്ഞു, നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ചെറുവത്തിൽ വെച്ച് വെള്ളം ചൂടായി കഴിഞ്ഞു, നമുക്കത് ഓഫ് ചെയ്തിടാം. ഇപ്പം ആദ്യത്തെ വിസിൽ വന്നു, ഉടനെ തന്നെ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യുന്നു. മട്ടേരിയും ജയരിയും വേവിക്കുമ്പോൾ നമ്മൾ സമയം നോക്കുന്നത് പോലെ ഇവിടെ സമയം നോക്കുകയേ വേണ്ട. ഒട്ടും താമസമില്ലാതെ തന്നെ നമ്മളത് സിങ്കിലേക്ക് വെച്ച് വെള്ളം ഒഴിക്കാം അതിൻ്റെ പ്രഷർ അങ്ങ് പോകാനായിട്ട്. ഇനി നമുക്ക് ലിഡ് ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം നമുക്ക് സിങ്കിലേക്ക് ഒഴിച്ചിട്ട് അരി വാർക്കാം. അപ്പം ആ പൈപ്പ് വെള്ളം കൂടെ ഒന്ന് തുറന്ന് വെച്ചേക്കണേ. നേരത്തെ ചൂടാക്കി വെച്ച വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് നിലക്കി കൊടുക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ആ പശ അങ്ങ് മാറിക്കിട്ടും. ഇപ്പം നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് വാർത്തെടുക്കാം. ഇങ്ങനെ വാർക്കാം, അതല്ലെങ്കിൽ കണ്ണപ്പ പാത്രത്തിലാണെങ്കിലും വാർത്തെടുക്കാം. അപ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് സത്യത്തിൽ നല്ല പഞ്ഞി പോലത്തെ ചോറാണ്, കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ആറിക്കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടി നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ റേഷനറി കുക്കറിൽ വെക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചോറിലേക്ക് രസം മാത്രം ഒഴിച്ചുകൊണ്ടാൽ നല്ല രുചിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഡിയർ ഓൾ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബി ഹാപ്പി, സ്റ്റേ പീസ്ഫുൾ ആൻഡ് ടേക്ക് കെയർ. ബൈ.